ഒന്നും പറയാനില്ല, പൊളിച്ചളാഞ്ഞ്. പക്ഷേ ആർ ഡി എക്സിനെ കാട്ടി പൊളി കേട്ടപ്പാടം. കാര്യം വെച്ചാൽ നമുക്ക് കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൊമാൻറ്റിക്കലും ഉണ്ട്. പ്രേമം എന്ന് വെച്ചാൽ അച്ഛനും മോനും ഒരേ കണക്കല്ലേ പ്രേമിക്കുന്നത്, അവസാനം വരെ പ്രേമം. പിന്നെ അതിനെ കണ്ട് ഞെട്ടിച്ച അതിന് നമ്മളൊരു താരം ഉണ്ട്, ആരെന്നറിയാമോ? ഷെയ്ൻ ടോം ചാക്ക. അയാൾ ഈ വേഷം ചെയ്തതിന് അയാളെ സമ്മതിച്ചാൽ ഒരു മലയാളത്തിൽ ഒരു നടനും അങ്ങനെ ചെയ്തിട്ടില്ല. പൊളിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പടം അങ്ങേര് വന്നതിന് ശേഷമാണ് പടം വേറെ ലെവലായത്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, കിസ്സിങ്ങും കാര്യങ്ങളല്ല. അതാണ് ഞാൻ പുള്ളിയുടെ ഫോട്ടോ വരെ കൊണ്ട് നടക്കുന്നത്. ഞാൻ ഇത്രയും ഞാൻ അങ്ങനെ കൊണ്ടുവന്ന പടത്തിന് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞില്ല, പക്ഷേ പുള്ളിയുടെ ഇതുകൊണ്ട് ഞാൻ ഫോട്ടോ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എല്ലാവരും വന്ന് ഈ പടം കാണണം. നമ്മൾ ആരും കള്ളം പറയുന്നതല്ല, പടം കാണേണ്ടതാണ് നമുക്ക് അവസാനം വരെ. നമുക്ക് പക്ഷെ ബാബുരാജിൻ്റെ വൻ തിരിച്ചുവരവാണ്, ബാബുരാജിൻ്റെ വൻ തിരിച്ചുവരവാണ്. ബാബുരാജ് എന്തോന്ന് കോമഡി, ഒരു രക്ഷയില്ലാഞ്ചോ ഒരു രക്ഷയില്ല, അടിപൊളി. എനിക്കത് അറുമാതിച്ചാലേ പറ്റുള്ളൂ. ഒരു ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ ഇവിടെ കൊട്ടൊന്നുമില്ലേടെ ഇവിടെ കൊട്ടൊന്നുമില്ലേ. ഉണ്ട്, ഷൈൻ അടിപൊളിയായിട്ടുണ്ട്, എല്ലാരും അതെ, നല്ല മൂവിയാണ്. ക്യാരക്ടേഴ്സിനെ കാട്ടിലും കുറച്ചുകൂടെ അവർ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാച്ച് മൂവിയാണ്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, ഫുൾ കോമഡി ആയിരുന്നു, നൈസ് മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. കോമഡി സ്റ്റാർട്ട് ടു എൻഡ് വരേക്കും നൈസ് കോമഡി ആയിരുന്നു. ബാബുരാജും ഷൈനും ഒക്കെ നല്ല, അവരുടെ കോംബോ നൈസ് ആയിരുന്നു. രണ്ട് ജനറേഷനിലുള്ള ലവ് സ്റ്റോറിയും കൂടെ നല്ലൊരു പുതിയ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട്. നല്ല അഭിനയമുണ്ട്, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പൊ ലാസ്റ്റ് രണ്ട് പടം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, കുടുംബശ്രീ മുന്നോടാണ്. ആ രണ്ട് പടം കണ്ടന്റ് വൈസ് കൊള്ളാം, പക്ഷെ അത് എടുത്തു വന്നപ്പോ വളരെ ഡിസപ്പോയിന്റിങ് ആയിപ്പോയി. ആ അപ്പൊ ഈ പടം ഒരു എക്സ്പെക്ടേഷൻ വെക്കാതെ തന്നെ ഈ പടത്തിൽ ഞാൻ കയറിയത്. പക്ഷേ ഔട്ടായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് പേരുടെ പണയം, അതായത് ഇന്റർവ്യൂ അവർ പറഞ്ഞതാണ്. അപ്പൊ അത് തന്നെ വളരെ ഒരു ഫ്ലോയിൽ ഒരാൾക്കുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആവാതെ വളരെ ഒരു ഹ്യൂമർ അത് വേണ്ട രീതിയിൽ ചേർത്തിട്ട് നല്ലൊരു രസമായിട്ട് ഈ ഫിലിം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു എല്ലാ ആർട്ടിസ്റ്റും അവരുടേതായ രീതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ ബറോ ആണെങ്കിലും പുള്ളി സ്ഥിരം ചെയ്യുന്നവരുടെതല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഷെയ്നും ഷൈനും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്, കാരണം ഇത് ഈ ഫിലിം വരുന്ന സോഷ്യൽ മെസ്സേജ് ഉണ്ട് ബ്രോ. അപ്പൊ അത് ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും, ചെയ്യുന്നുണ്ട്, ബട്ട് കുറച്ചും കൂടി വരണം. മാത്രമല്ല ഈ സിനിമ തന്നെ ഒരു വിദേശികളിലാണ് എന്നിവരാണ് ഇത് യു എയിലൊക്കെ ചെയ്യാത്ത റിലീസ് ചെയ്യാത്ത കാര്യം പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നുള്ള അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണണം. വളരെ നല്ലൊരു ഫിലിമാണ്. എന്തായാലും ഈ അടുത്ത് ഈ രണ്ട് പടങ്ങൾ ഞാൻ കണ്ടതിലും ഈ പടം എന്നെ വളരെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം മസ്റ്റ് വാച്ച് പടമാണ്. ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊരു സിമ്പിൾ പടം ഒരുക്കുന്ന വിചാരിച്ചു, പക്ഷെ അങ്ങനല്ല. പടം ആക്ച്വലി അത്യാവശ്യം നല്ല പടം തന്നെയാണ്, ഒരുപാട് നല്ല എലമെന്റ് ഉണ്ട്, നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെടും. പിന്നെ ഈ പടത്തിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് അഭിനയിച്ചു എല്ലാവരും, ബാബുരാജ്, ഷൈനികം, പിന്നെ അതുപോലെ നമ്മുടെ രഞ്ജി പണിക്കർ, പിന്നെ ഷൈൻ ടോം പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വേഷമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോറിനർ ആക്ടർ ഉണ്ട് എനിക്ക്, പക്ഷെ അങ്ങനെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ആക്ടറാണെന്ന് തോന്നുന്നു. കാരണം സെന്റിമെന്റ്സ് രംഗങ്ങളും അതുപോലെ എന്താ പറയുക, ബാക്കി കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള നടനായിട്ട് തോന്നുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ്. നന്നായിട്ട്